ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നത് സീസൺ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനാണ്. പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല സീസൺ പ്രോഗ്രാം എന്താണെന്ന്. അത് മനസ്സിലാവാത്ത കാരണം എന്താണെന്നറിയോ? സീസൺ പ്രോഗ്രാം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാരണം എന്താണെന്നറിയോ? ഈ പ്രാവശ്യം സീസൺ പ്രോഗ്രാം മാച്ചറെ വരാനായി, ചിലപ്പോൾ ഈ ഏഴാം തീയതി തന്നെ വരും, മൺഡേ തന്നെ വരും. പക്ഷേ ഇപ്പോഴും പലർക്കും സീസൺ പ്രോഗ്രാം മനസ്സിലായിട്ടില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ പഴയ സീസൺ പ്രോഗ്രാമുമായി ഇപ്പോഴും താരതമ്യം ചെയ്യുന്നുണ്ട്. അതായത് രജിസ്ട്രേഷൻ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് മാച്ച് ഡേയ്സ് വരും. ആ മാച്ച് ഡേ നമ്മൾ 40,000 പോയിൻ്റ് എത്തിക്കണം. ആ മാച്ച് ഡേ നമുക്ക് 40,000 പോയിൻ്റ് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട, അടുത്ത മാച്ച് ഡേയിൽ നമുക്ക് അതിൻ്റെ ബാക്കി കളിച്ച് പോയിൻ്റ് എത്തിച്ചാൽ മതി. അങ്ങനെ കുറേ മാച്ച് ഡേയ്സ് വരും, അത് അങ്ങനെ 40,000 പോയിൻ്റ് എത്തിക്കുക. 40,000 പോയിൻ്റ് എത്തിച്ചാൽ നമുക്ക് 1,500 ക്ലബ് കോയിൻ കിട്ടും. പിന്നെ കുറേ നമ്മൾ സെലക്ട് ചെയ്ത ടീമിൻ്റെ ബ്ലാക്ക് ബോൾസ് കിട്ടും. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത ടീമിൻ്റെ സ്കൗട്ട് കിട്ടും. അതുപോലെ നമ്മൾ 50,000, 60,000 ലക്ഷാക്കുക, അങ്ങനെ സ്കൗട്ട് കിട്ടും. ആ ഒരു റിവാർഡ്, ആ ഒരു സീസൺ പ്രോഗ്രാമാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ മനസ്സിൽ കൊണ്ടെടുക്കുന്നത്. ആദ്യം നിങ്ങൾ അത് മാറ്റണം. അതായത് ഈ ഒരു സീസൺ പ്രോഗ്രാമും ആ ഒരു സീസൺ പ്രോഗ്രാമും നല്ല മാറ്റമുണ്ട്. അതായത് ആ ഒരു സീസൺ പ്രോഗ്രാമിൻ്റെ മെത്തേഡ് തന്നെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആ ഒരു ചിന്ത ഒഴിവാക്കുക. എന്നിട്ട് ഞാൻ ഈ പ്രാവശ്യത്തെ സീസൺ പ്രോഗ്രാം ഈ ഒരു വീഡിയോയിൽ ചെറിയ രൂപത്തിൽ പറയുന്നുണ്ട്. അത് മനസ്സിലായിട്ടില്ല എങ്കിൽ ചാനലിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പോയിൻ്റ് ഒരാൾക്ക് എത്ര കിട്ടും, എങ്ങനെ കളിച്ചാൽ എങ്ങനെ എത്ര പോയിൻ്റ് കിട്ടും എന്നൊക്കെ നമ്മൾ പോയിൻറ്റിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പോയി കാണാം, എങ്കിലേ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവുള്ളൂ. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എടുക്കാം. അതായത് സീസൺ പ്രോഗ്രാം ഒരു ചെറിയ പാർട്ടായി പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു സീസൺ പ്രോഗ്രാം ഒഴിവാക്കുക, എന്നിട്ട് പുതിയൊരു സീസൺ പ്രോഗ്രാമാണിത്. ഈ ഒരു സീസൺ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ മാച്ചിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്, മാച്ചിനെ തന്നെയാണ്. ഞാൻ പറഞ്ഞുതരാം, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സീസൺ പ്രോഗ്രാം ഓപ്പണും ഉണ്ട്, പ്രോയും ഉണ്ട്. ഓപ്പണാണ് നമ്മൾ കളിക്കേണ്ടത്. പ്രോ എന്ന് പറയുന്നത് അവർ കളിക്കും, എന്നിട്ട് അവർ യൂട്യൂബിൽ ലൈവ് ഇടും, അത് വിസിൽ നോട്ടിഫിക്കേഷൻ വരും. അത് വഴി കണ്ടാൽ നമുക്ക് ക്ലബ് കോയിൻ കിട്ടും, ക്ലബ് കോയിൻ കിട്ടും. അതുപോലെ ക്ലബ് കോയിൻ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. എന്നാൽ ഈ പ്രാവശ്യം ഈ ഫുട്ബോൾ പ്രോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ബ്ലാക്ക് ബോൾ, ലെജൻഡ് പാക്സ്, അതുപോലെ നമുക്ക് ക്ലബ് കോയിൻ, അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഫുഡ് സീസൺ പ്രോഗ്രാമിൻ്റെ റിവാർഡ്, മെയിൻ റിവാർഡ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് പ്രോയിൽ നിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓപ്പൺ ആയിരുന്നു, അതൊക്കെ കിട്ടിയിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം അത് പ്രോയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലെജൻഡ് ബ്ലാക്ക് ബോൾ അങ്ങനത്തെയൊക്കെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ശരിയായാൽ നമുക്ക് അവർ പറയുന്ന റിവാർഡ്സ് കിട്ടും. അതാണ് ഈ ഫുട്ബോൾ പ്രോ. നമ്മളൊന്നും ചെയ്യണ്ട, ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുക, ഒന്ന് ലൈവ് കാണുക, അത്രയേ ഉള്ളൂ. എന്നാൽ ഈ ഫുട്ബോൾ ഓപ്പൺ ആണ് നമ്മളെ മെയിൻ. അതായത് ഈ അപ്പോൾ ഗൈസ്, ഈ ഫുട്ബോൾ ഓപ്പൺ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ രജിസ്ട്രേഷൻ നിങ്ങൾ പലയിടത്തും ഇപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഓരോന്ന് കാണും. അതിൽ കയറി ഇമെയിൽ ആയിട്ട് പാസ്വേഡ് അടിച്ചു കൊടുക്കരുത്, നിങ്ങൾ അക്കൗണ്ട് ഒരു ഹാക്കായി പോകും. അതൊന്നും ചെയ്യാതിരിക്കട്ടെ. കാരണം ഈ പ്രാവശ്യം രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഒരു ടീം സെലക്ട് ചെയ്യേണ്ടി വരും. ആ ടീം വെച്ചായിരിക്കണം നമ്മൾ ഈ ഒരു മാച്ചിൻ്റെ സീസൺ പ്രോഗ്രാം കളിക്കേണ്ടത്. ആ ഒരു ടീമിനെ സെലക്ട് ചെയ്യൽ ഇപ്പോഴും എങ്ങനെയെന്ന് വന്നിട്ടില്ല. അതും തിങ്കളാഴ്ച മെയിൻ്റെനൻസ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും വരിക. ആ ഒരു ടീം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ആ ടീം, അങ്ങനെ ഒരു ടീം സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിച്ച് ജയിക്കാൻ പറ്റുന്ന ടീം മാത്രം സെലക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അടുത്ത് കൂടുതൽ പ്ലേയേഴ്സ് ഉള്ള ഐക്കോണിക് ആയിട്ട് ലെജൻഡ് കൂട്ടണം, ബേസും കൂട്ടണം. അങ്ങനെ കൂടുതൽ പ്ലേയേഴ്സ് ആ ടീമിൻ്റെ ആ കൂടുതൽ പ്ലേയേഴ്സ് ഉള്ള ടീം സെലക്ട് ചെയ്യുക. അങ്ങനെ ടീം സെലക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സീസൺ പ്രോഗ്രാം നമ്മൾ കളിക്കേണ്ടത്. അതായത് 3 റൗണ്ടായിട്ടാണ് സീസൺ പ്രോഗ്രാം കളിക്കേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഫുട്ബോൾ പോയിൻ്റ് ആണ്. അപ്പോൾ 3 റൗണ്ട് ഉണ്ട്. അതിൽ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 2,000 പോയിൻ്റ് എത്തിച്ചാൽ 100 ഈ ഫുട്ബോൾ പോയിൻ്റ് കിട്ടും. അത് ചിലപ്പോൾ മാച്ച് ഡേയിൽ നിന്നാവും കിട്ടുക, ചിലപ്പോൾ അത് ഗിഫ്റ്റ് ബോക്സ് അയച്ചു തരാവും ചെയ്യുക. അത് എങ്ങനെയാണെന്നൊരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. അത് മെയിൻ്റെനൻസ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ 2,000 പോയിൻ്റ് എത്തിച്ചാൽ 100 പോയിൻ്റ് കിട്ടും ഈ ഫുട്ബോൾ പോയിൻ്റ്. അങ്ങനെ നിങ്ങൾ ആ ഒരു പോയിൻ്റ് കിട്ടുന്നതിലൂടെ മാത്രമല്ല, നിങ്ങൾ ആ ഒരു സീസൺ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് സെക്കൻഡ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തു. അതായത് 2,000 പോയിൻ്റ് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇത് ആ ഒരു ടാസ്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ സെക്കൻഡ് റൗണ്ടിലാണ് മെയിൻ ടാസ്ക്. അതായത് അവർ 15 കളി തരും. ആ ഒരു 15 കളി എങ്ങനെയാണെന്ന് ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അതും നാളത്തെ മെയിൻ്റെനൻസ് കഴിയേണ്ടി വരും. ആ ഒരു 15 കളിയിൽ 12 വിന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ആ 12 വിന്നെടുത്താലേ സെക്കൻഡ് റൗണ്ടിൽ നിന്ന് തേർഡ് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുള്ളൂ.
അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ 12 വിൻ എടുത്ത് മാത്രം ഒരാൾക്ക് മാത്രമല്ല നമ്മുടെ ഈ പോയിന്റ് കിട്ടുക, അതിൻ്റെ അടിയിലുള്ള 9 വിൻ 6 വിൻ 4 വിൻ ഉള്ളവർക്കൊക്കെ ഈ ഫുട്ബോൾ പോയിന്റ് എന്ന് പറയുന്ന സംഭവം കിട്ടും. പക്ഷേ തേർഡ് റൗണ്ടിലേക്ക് എത്താൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. തേർഡ് റൗണ്ടിൽ കിട്ടുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള റിവാർഡ്സ് ഒന്നല്ല, അവിടെയും കിട്ടുന്ന ഈ ഒരു ഈ ഫുട്ബോൾ പോയിന്റ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. ആ ഒരു ഈ ഫുട്ബോൾ പോയിന്റ് തേർഡ് റൗണ്ടിൽ എത്തിയ ഒരാൾക്ക് എത്ര കിട്ടുമെന്നും സെക്കൻഡ് റൗണ്ടിൽ എത്തിയ ഒരാൾക്ക് എത്ര കിട്ടുമെന്നും എല്ലാ ഒരു ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫുട്ബോൾ പോയിന്റ് ഫുൾ ഡീറ്റെയിൽസ് എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഫുട്ബോൾ സീസണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, അതും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ പോയി കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പ്രാവശ്യം സീസൺ പ്രോഗ്രാം. ജസ്റ്റ് 3 റൗണ്ടാണ്. ആ 3 റൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ 2000 പോയിന്റ് എത്തിച്ച് രണ്ടാമത്തെ റൗണ്ടിലെത്തുക. രണ്ടാമത്തെ റൗണ്ടിൽ നിന്ന് 12 വിൻ എടുക്കുക. 12 വിൻ എടുത്താൽ തേർഡ് റൗണ്ടിലെത്തും. അവിടെ നിന്ന് 12 വിൻ എടുത്താൽ അത്രയും പോയിന്റ് നമുക്ക് കിട്ടും. അതായത് സീസൺ പ്രോഗ്രാം ഓപ്പിൽ നിന്ന് നമുക്ക് പോയിന്റാണ് കിട്ടുന്നത്. അതായത് ഈ ഫുട്ബോൾ പോയിന്റ് എന്ന് പറയുന്ന സംഭവമാണ് കിട്ടുന്നത്. ഇപ്പോഴും പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, മാച്ചിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്ലബ് കോയിൻ ഒക്കെ അവിടെ ഉണ്ടാവുമെന്ന്. യാതൊരു മാറ്റവും ഉണ്ടാവില്ല ഗൈസ്, മാച്ചിൻ്റെ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ ഒരു 2000 പോയിന്റ് എത്തുമ്പോൾ ആ ഒരു ട്രെയിനിങ് ഒഴിവാക്കി ഒരു ഈ ഫുട്ബോൾ പോയിന്റ് കൊണ്ടുവരാം, അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ സീസൺ പ്രോഗ്രാം, വേറെ ഒന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകാത്തവരാണെങ്കിൽ ഫുഡ് ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പോയിന്റ് ഒരാൾക്ക് എത്ര കിട്ടുമെന്നോ അത് എങ്ങനെ റെഡീം ചെയ്തെടുക്കാൻ പറ്റും, എന്തൊക്കെ റെഡീം ചെയ്യാൻ പറ്റും എന്നൊക്കെ അതിൽ പോയി കാണാം. ആ രണ്ട് വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണാം. എന്നാലും സീസൺ പ്രോഗ്രാം നിങ്ങൾക്ക് മൊത്തം മനസ്സിലാവും. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. സീസൺ പ്രോഗ്രാമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ, എങ്ങനെ ഒരു ടീം സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ ക്ലബ് കോയിൻ, അതായത് സോറി ഈ ഫുട്ബോൾ പോയിന്റ് എങ്ങനെ കിട്ടും, ആ കളിച്ച് മാച്ചിൽ നിന്നാണ് കിട്ടുക, അല്ല ഗിഫ്റ്റൊക്കെ ഒരു ഡേറ്റ് പറഞ്ഞാൽ ആ ഗിഫ്റ്റൊക്കെ ഐ ചെയ്യാണോ ചെയ്യുക, അതുപോലെ നമ്മൾ ഇത് അതായത് 15 കളി 12 വിൻ എടുക്കണം എന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് കളി കൂട്ടുക എന്നൊക്കെ തിങ്കളാഴ്ച മെയിൻറ്റൻസ് കഴിഞ്ഞിട്ടാവും മനസ്സിലാവുക. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ബസ് ലോകത്ത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.